ഇനി നമ്മൾ പോണത് മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് പോകുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അങ്ങനെ നമ്മൾ മുഴക്കുന്ന ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും പ്രത്യേകതകളും അവിടുത്തെ കഥകളും ഒക്കെ നമുക്ക് അറിയാം, കാണാം. അപ്പോൾ അതിലേക്ക് പോവാം. ദുർഗാചാപി മൃദംഗശൈല നിലയാം ശ്രീ പോർക്കല്ലിനിഷ്ടതാം ഭക്ത്യാ നിത്യമുപാസ്മഹേ സപദിന കുർവന്ത്വമീ മംഗളം. അങ്ങനെ നമ്മൾ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കണം. അപ്പോൾ അവിടെ ആ അമ്മയെ, മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ അമ്മേനെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ചൊല്ലേണ്ട ഒരു ശ്ലോകമാണ് നമ്മൾ ഇനി ചൊല്ലാൻ പോകുന്നത്. പാദാംബോജം തൊഴുന്നേ അനുദിനമകതാരങ്കലുള്ളത്തിൽ പോകാൻ വേദാന്തകാതലേ സൽ മുനിജനഹൃദയാംബോജ മാതാണ്ഡമിന്ദേ നാഥേ എന്നിൽ കടാക്ഷിച്ചരുളുക ത്രിപുരേ മംഗളം ശംഭുജായേ ഖേദം പോക്കിടുവാനടിയനൊരു ഗതിതാ ശ്രീ മുഴക്കുന്നിലമ്മേ. ഒരുപാട് 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 ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന്, അവിടെ ഒന്ന് തൊഴണമെന്ന്, അമ്മേനെ ഒന്ന് കാണണമെന്ന്. അതായത് അമ്മ അവിടെ സാധിപ്പിച്ചു തന്നു. എന്താ പറയുക, കൊട്ടൂര് പോകുന്ന വഴി ഇങ്ങനെയൊക്കെ എന്താ പറയുക, വൈശാഖ മാസത്തിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം ലഭിക്കുന്ന ഒട്ടും വിചാരിച്ചില്ല. ഇത്രയും വലിയൊരു അനുഗ്രഹമാണ് എന്താ പറയുക ഭഗവാൻ നൽകിയത്. അപ്പോൾ നമ്മൾ മിഴാവക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന് മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ദേവിയുടെ അനുഗ്രഹത്താൽ സനാതനധർമ്മത്തിൻ്റെ ദേശമാണിത് എന്നാണ് പറയണത്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഈ നാട് കോട്ടയം രാജവംശത്തിലെ തലസ്ഥാനമായിരുന്നു. ഇടയക്കാലത്ത് ഇടയ്ക്കൊന്നും താണുപോയെങ്കിലും പക്ഷേ അതുപോലെ ഉയർന്നു വന്നിരുന്നു എന്ന് പറയുന്നു. ദേശത്തിൻ്റെ ഐതിഹ്യങ്ങൾ ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. മൃദംഗശൈലേശ്വരി ക്ഷേത്ര നടയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മലനിരകൾ, അതിമനോഹരമായിട്ടുള്ള മലനിരകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ കാണുന്നതാണ് പുരളിമല. എന്താ പറയുക, കഥകളുടെ വന്ദനാ ശ്ലോകത്തിലെ മൃദംഗശൈലി നിലയം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പുരളിമലയെ കുറിച്ചാണ് അതൊക്കെ പറയുന്നത്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാം, കുളത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ശ്ലോകമൊക്കെ എഴുതി വെച്ചതും കുളത്തിനെ കുറിച്ചുള്ള എന്താ പറയുക ഐതിഹ്യവും അതൊക്കെ നമുക്ക് പാർട്ട് പാർട്ടായിട്ട് നമുക്ക് പറയാം. മൃദംഗവും മിഴാവും രണ്ട് വാദ്യോപകരണങ്ങളാണ് അല്ലേ. ഇപ്പം യുക്തി വിചാരം ചെയ്യാത്തത് കൊണ്ട് വിശ്വാസികൾ പലരും രണ്ടിനെയും ഒന്നായാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അതങ്ങനെയല്ല. അപ്പോൾ വാദ്യകുലപതിയാണ് ദക്ഷിണാമൂർത്തിയിലെ. അപ്പോൾ ശിവൻ ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അപ്പം കോട്ടയം രാജവംശത്തിൻ്റെ ഓദിക്കാന്മാരായ ബ്രാഹ്മണരാണ് ദുർഗാക്ഷേത്രത്തിന് മൃദംഗശൈലീശ്വരി എന്ന് പുനർനാമകരണം ചെയ്തത്. പുലളി രാജവംശത്തിൽ ഹരിശ്ചന്ദ്രൻ കോട്ടയുടെ അവശിഷ്ടങ്ങളും ശിവക്ഷേത്രത്തിൻ്റെ ശേഷിപ്പുകളും നമുക്ക് ഇവിടെയൊക്കെ കാണാനായിട്ട് എന്താ നിലനിൽക്കുന്നു എന്നൊക്കെ നമുക്ക് നമ്മൾ അത് പറയുന്നുണ്ട്. അതുപോലെ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ക്ഷേത്രകുളത്തിൽ പുരളിമലയുടെ പ്രതിഫലനം കാണാനായിട്ട് കഴിയും. അതുപോലെ ആയിലകളിലൂടെ കാണാവുന്ന മലനിരകൾ, ആകാശത്തോളം നീണ്ടു കിടക്കുന്ന മഞ്ഞു വരുന്ന മലനിരകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിമനോഹരമാണ് കേട്ടോ അവിടുത്തെ ഓരോ കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
അതുപോലെ കോട്ടയം രാജാക്കന്മാരുടെ കൂടെ ഗോത്രവർഗ്ഗക്കാർ എന്നുമുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് വിഭാഗക്കാരെയാണ് പഴശ്ശിരാജ പടയാളികളായി കൂടെ കൂട്ടിയിരുന്നത്. എന്നുവെച്ചാൽ നായർ, നമ്പ്യാർ, കുറുപ്പ്, പട്ടർ അങ്ങനെ തുടങ്ങിയ ഇടപഴകികളാണ് കുറിച്യർ ജീവിച്ചിരുന്നത്. ഇപ്പം ജാതി വ്യവസ്ഥ രൂപപ്പെട്ടത് ക്ഷേത്ര ജോലികളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പം ഗോത്രവർഗ്ഗക്കാരിൽ വൈഷ്ണവരായിരുന്നു കുറിച്യർ. അവരാണ് ആദ്യകാലത്ത് ദൈവപുരിയിൽ പൂജിച്ചിരുന്നത്. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിനകത്ത് മുമ്പ് ഉണ്ടായിരുന്ന ദൈവപുരം ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് കഴിയും. മീഴാവ് രൂപത്തിൽ ചിതൽപുറ്റ് ഇപ്പോഴും ഉണ്ട്. ആ ചിതൽപുറ്റിൻ്റെ അകത്ത് ശിവൻ നൽകിയ മഹാദേവിയെ മീഴാവിൽ ഭഗവതിയായി ഗോത്രവർഗ്ഗക്കാർ ദീർഘകാലം ആരാധിച്ചിരുന്നു. ക്ഷേത്രത്തിനകത്ത് വാതിൽ മാടം കെട്ടി നിന്നും സംരക്ഷിച്ചു പോരുന്നുണ്ട്. ക്ഷേത്രത്തിൽ വരുന്നവർ ഇവിടെയാണ് ആദ്യ ദർശനം നടത്തേണ്ടത് എന്ന് പറയുന്നുണ്ട്. എന്താ കീഴ്വഴക്കം അങ്ങനെയാണ് അല്ലേ? നമ്മുടെ ഓരോ ക്ഷേത്രത്തിനും ഓരോ കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാണ് പറയുന്നത്. അതാണ് എന്താ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ മൃദംഗശൈലീശ്വരി അമ്മയെക്കുറിച്ച് പറഞ്ഞത്. അതേപോലെ മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിന് മുകളിൽ വ്യാളിമുഖമായ ഒരു കിം പുരുഷനെ കാണാം. ശിവൻ ശിവകിരീടമണിഞ്ഞ് നാക്ക് പുറത്തേക്ക് തള്ളി കൈകൾ രണ്ടും താഴോട്ട് നീട്ടിപ്പിടിച്ച് ഉടലില്ലാത്തൊരു വികൃത രൂപമായിട്ട് കാണപ്പെടുന്നതാണ് കിം പുരുഷ രൂപം. സന്താനങ്ങളില്ലാത്ത ദുഃഖിതയായ പ്രകൃതിദേവി കഠിന തപസ്സനുഷ്ഠിച്ച് ഒരു വേളശോ ഭഗവാനെ പ്രതിഷ്ഠ പ്രത്യക്ഷപ്പെടുത്തി തനിക്ക് ഉത്തമനായിട്ടുള്ള മകൻ പിറക്കണം, എല്ലാം കൊണ്ട് ഉത്തമനായിട്ടുള്ള സൽപുത്രൻ വേണമെന്ന് ആരാവശ്യപ്പെട്ടു? പ്രകൃതിദേവി ആവശ്യപ്പെട്ടു, വരം ചോദിച്ചു. അങ്ങനെ എന്താ മഹാദേവൻ പറഞ്ഞു, അങ്ങനെ ആ വരം കൊടുക്കുകയാണ് ചെയ്യണത്, സൽപുത്രൻ ദേവിക്ക് പിറക്കട്ടെ എന്ന്. അങ്ങനെ എന്താ, പക്ഷേ എന്താ, അങ്ങനെ ശ്രേഷ്ഠനായൊരു കുട്ടി ഭൂമിയിൽ പിറന്നാൽ അത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, മുകളിലായിരിക്കുമെന്ന് ആര് പറഞ്ഞു? ദേവപത്നിമാർ വ്യാകുലപ്പെട്ടു. ആ ഒരു വിഷമം ദേവമഹർഷി നാരദ മുനിയെ എന്താ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ അറിയിച്ചു. അപ്പോൾ ശിവഭഗവാനാൽ ഗർഭിണിയായ പ്രകൃതീശ്വരിക്ക് ഭക്ഷണമായി നൽകുന്ന പഴങ്ങളിൽ വജ്രം കലർത്തി ഗർഭമലസിപ്പിക്കാൻ നാരദ രൂപ സാന്നിധ്യത്തിൽ ദേവീദേവന്മാർ തീരുമാനമെടുത്തു. അങ്ങനെ പ്രകൃതീശ്വരി പ്രസവിച്ചപ്പോൾ എന്താ കൈയും തലയുമായി ഉടലില്ലാത്തൊരു എന്താ വികൃത രൂപമായിട്ടാണ് ഭൂമിയിൽ പിറന്നു വീണത്. അപ്പോൾ ഈ വ്യാളി മുഖം ഭൂമിയിൽ പിറന്നു വീണപ്പോൾ വജ്രത്തിൻ്റെ ശബ്ദം എന്നാണോ എന്നോണം ദക്കിം ശബ്ദത്തോടെ പിറന്നതിനാൽ പ്രകൃതി ദേവിയുടെ പുത്രൻ കിം പുരുഷനെന്ന് അറിയപ്പെട്ടു. തനിക്ക് പ്രകൃതീശ്വരിക്ക് പിറന്ന ശിശുവിൻ്റെ വികൃത രൂപം കണ്ട് എന്താ പ്രകൃതീശ്വരി വരെ കോപിച്ചു. അപ്പം ദേവിയുടെ ശാപം ഏൽക്കാതിരിക്കാൻ ശിവഭഗവാനും മറ്റ് ദേവീ ദേവന്മാരോടൊടുവിൽ പ്രകൃതീശ്വരിയോട് അപേക്ഷിച്ചു. എന്താ അപേക്ഷിച്ചെന്നറിയാവോ? ഇനി ദേവിയുടെ അധീനതയിൽ ഭൂമിയിൽ ദേവീദേവന്മാരായ ഞങ്ങൾക്ക് എവിടെ ആരൂഢമുണ്ടാക്കുന്നവോ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ദേവിയുടെ പുത്രനെ പ്രതിഷ്ഠിക്കും. കിം പുരുഷനെ വണങ്ങിയ ശേഷമേ ക്ഷേത്രത്തിലെ ദൈവങ്ങളെ ഭക്തത്തൊഴുകയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ശിവഭഗവാൻ തൻ്റെ കിരീടം കിം പുരുഷന് നൽകി ആ ഭീകരത തോന്നിപ്പിക്കുന്ന മുഖത്തോടെ ഇരു കൈകളും താഴോട്ട് നീട്ടി വെച്ചിരിക്കുകയാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ കിം പുരുഷൻ. ഞാൻ പ്രകൃതീശ്വരിയുടെ പുത്രനാണ്, ഈ ക്ഷേത്രവും ഭൂമിയുമെല്ലാം എൻ്റെ അധീനതയിലാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രകൃതീശ്വരി ദുഃഖിക്കുന്ന സമയത്താണ് ഭൂമിയിൽ പ്രകൃതിക്ഷോഭം സംഭവിക്കുന്നത് എന്ന് കരുതുന്നു. കോട്ടയം രാജാക്കന്മാർ സ്ഥാപിത തന്ത്രി പരികർമ്മികൾ എന്നിവർ ചേർന്ന് ശുഭമുഹൂർത്തം നോക്കി ക്ഷേത്ര നിർമ്മാണ പ്രവൃത്തികളൊക്കെ ആരംഭിച്ചു. സ്ത്രീശിലയില് നവതാല ഇമ്പരചന പ്രകാരമാണ് മൃദംഗശൈലീശ്വരി ദേവി വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. ധ്യാന ശ്ലോകത്തിലെ സഹായത്തോടെയാണ് വിഗ്രഹരചന നിർവഹിച്ചിട്ടുള്ളത്. 5 സുപ്രധാന ലോഹങ്ങൾ ഉപയോഗിച്ചാണ് മൃദംഗശൈലീശ്വരി വിഗ്രഹം പണിതിട്ടുള്ളത്. 1 സ്വർണവും 4 വെള്ളി, 8 ചെമ്പ്, 8 പിച്ചള, അല്പയിരുമ്പ് എന്നീ അനുപാതത്തിലാണ് വിഗ്രഹം നിർമ്മിക്കാനുള്ള പഞ്ചലോഹം രൂപപ്പെടുത്തിയത്. പ്രതിഷ്ഠാകർമ്മത്തിന് മുന്നോടിയായി ധാന്യാധിവാസം, മുളയിടല്, പ്രസാദശുദ്ധി, ജാലാധിവാസം, ബിംബശുദ്ധി, നേത്രോന്മൂലനം, ശക്വാപൂജ, ജലോദ്ധാരം, അങ്ങനെ എന്താ പറയുക, അങ്ങനെ ശിലപ്രതിഷ്ഠ തുടങ്ങിയ പല പല കർമ്മങ്ങൾ എന്താ നിർവഹിച്ചു തന്ത്രികളും എല്ലാവരും കൂടി.
പിന്നെ വിഗ്രഹം ആത്മാവാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ദേവശരീരമായി കണക്കാക്കുന്നു. ഭക്തൻ്റെ ശരീരഭാഗങ്ങൾ കൂടി ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി ലയിക്കുമ്പോഴാണ് യഥാർത്ഥ ഭക്തിഭാവം ഉണ്ടാകുന്നത് എന്ന് പറയുകയാണ്. മൃദംഗശൈലീശ്വരി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ക്ഷേത്രത്തിന് നേരെ അല്ലെ, എല്ലാ ക്ഷേത്രത്തിലും നമ്മൾ ദർശനം നടത്തുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് മുന്നിൽ ഒരിക്കലും നടുക്ക് പോയി നിൽക്കാതെ ഇടതോ വലതോ ചേർന്ന് നിന്ന് വേണം നമ്മൾ തൊഴാനായിട്ട്. അപ്പോൾ സർപ്പാകൃതിയിലാണ് പ്രവഹിക്കുന്ന ദേവചൈതന്യം തൊഴുത് കൈപ്പത്തിയിലൂടെ തലച്ചോറിലെത്തി ശരീരമാസകലം ഭ്രമണം ചെയ്യും എന്നതാണ് ശരിക്കും ഇതിൻ്റെ സങ്കല്പം. പഞ്ചഭൂതങ്ങളിൽ പൃഥ്വിശക്തി ചെറുവിരൽ വഴിയും ജലശക്തി മൂതിര വിരൽ വഴിയും ബുദ്ധി ബലം നൽകുന്ന അതുപോലെ അഗ്നിശക്തി നടുവിരൽ വഴിയും വായുശക്തി ചൂണ്ടുവിരൽ വഴിയും അങ്ങനെ പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭക്തിയാദരപൂർവ്വമുള്ള ക്ഷേത്രദർശനം മോക്ഷപ്രാപ്തിയിലേക്കുള്ള മാർഗമായിട്ട് നമുക്ക് നിലനിൽക്കുന്നു അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ തൊഴുത് കഴിഞ്ഞാൽ എന്താ ആ ഒരു ശക്തി നമ്മുടെ ആ ചൈതന്യം നമ്മളിലേക്കും എന്താ ഒരു അനുഗ്രഹമായിട്ട് വരും അല്ലേ. അല്ലാണ്ട് നടക്കുന്ന തൊഴുത്ത് എന്താ കാര്യമില്ല, നടക്കുന്ന തൊഴുത്ത് ഒരു കാര്യമില്ല. ആ ഒരു ശക്തി നമ്മളെ ഒരിക്കലും ആ ചൈതന്യം നമ്മളിലേക്ക് എന്താ ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടില്ല. ഒരുപാട് എന്താ പറയുക, ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ, പലരും പറഞ്ഞിട്ടുണ്ട്, ആചാര്യന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യരാരും അതൊന്നും കേൾക്കില്ല. അതൊന്നും എന്താ പറയുക, ഈ ചെവിയിലെ കൂട്ട് കേട്ടിട്ട് ഈ ചെവിയിലെ കൂടെ അപ്പുറത്ത് ചെവിയിലെ കൂടെ അങ്ങോട്ട് വിടും. അങ്ങനെയാണ് ശരിക്കും, അങ്ങനെയാണ് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി തൊഴേണ്ടത്. അപ്പോൾ എന്താ മൃദംഗശൈലി ക്ഷേത്ര ദർശനത്തുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പറയുന്നു. കോട്ടയം രാജാക്കന്മാരോത്ത് ചേർന്ന് മിഴാവിൽ ഭഗവതിക്ക് ഇന്ന് കാണുന്ന ക്ഷേത്രം പണിയുകയുണ്ടായി. പുനർനാമം പുനഃപ്രതിഷ്ഠയും ബ്രാഹ്മണർ നടത്തി. 16-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. ചുതൽപ്പുറ്റിനകത്ത് മിഴാവ് രൂപത്തിൽ കിടന്നിരുന്ന ഭഗവതിയെ തിരുവിതാംകൂറിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ട് വിരളി രാജവംശക്കാരൻ മൃദംഗശൈലീശ്വരിയായി പുനഃപ്രതിഷ്ഠ നടത്തി. മഹദ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ദണ്ഡസന്യാസിമാരാണ് അതിനു മുമ്പ് എന്താ ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്നത്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ വഴിയാണ് കോട്ടയം രാജാക്കന്മാർ ഓദിക്കന്മാരായ ബ്രാഹ്മണരെ നിയമിക്കുന്നത്. അങ്ങനെ പ്രദേശത്തെ ബ്രാഹ്മണ ഇല്ലങ്ങളിൽ പെട്ട നമ്പൂതിരിമാരാണ് ദീർഘകാലം ക്ഷേത്രത്തിൽ പൂജകർമ്മങ്ങളൊക്കെ എല്ലാം നിർവഹിച്ചുകൊണ്ട് ഇരുന്നത് എന്ന് പറയുന്നു. അതുപോലെ മൃദംഗശൈലീശ്വരി ദേവിക്ക് രണ്ട് ദ്വാരപാലകന്മാരാണുള്ളത്. എന്താ ശംഖനിധി ഇടതുവശത്തും പത്മനിധി വലതുവശത്തും ആണുള്ളത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തര് ദേവിയുടെ ദ്വാരപാലകന്മാരെ ശംഖനിധിയും പത്മനിധിയും തൊഴുത് വേണം ദേവിയെ തൊഴാനെന്ന് പറയണു. അതുപോലെ ശംഖനിധി താമരയുടെയും സംസ്കാരത്തിൻ്റെയും സംരക്ഷണായും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്ന് പറയണു. ശിവന്റെ താണ്ഡവ നൃത്തത്തിന് നന്ദികേശ മൃദംഗവുമായി അകമ്പടി സേവിച്ചെന്ന് എന്താ നമുക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ പുരാണങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, കേട്ടിട്ടുണ്ട് കഥകളിലൊക്കെ അല്ലേ. മൃദംഗവാദനത്തിൽ വിദഗ്ധനാണ് ആര്, നന്ദികേശ്വരൻ അല്ലേ. മൃദംഗശൈലീശ്വര ക്ഷേത്രത്തിൽ നമസ്കാര മണ്ഡപം നന്ദി മണ്ഡപവുമായിട്ട് കരുതുന്നു എന്ന് പറയുന്നു. അതുപോലെ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ എഴുത സഹസ്രനാമം മാർക്കണ്ഡേയ പുരാണത്തിൽ ദേവിമഹാത്മ്യം മൃദംഗശൈലീശ്വര ദേവിയെ ആരാധിക്കാതിനുള്ള ഗ്രന്ഥമാണ് എന്ന് പറയണം. ഇപ്പം നവരാത്രി സമയത്തൊക്കെ ഓരോ ദിവസവും ഓരോ ദേവിയായിട്ട് 9 ഭാഗങ്ങളിലായിട്ട് ആരാധിച്ച് പോരുന്നുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ. എല്ലായിടത്തും ഉണ്ട് ക്ഷേത്രത്തിൽ, അങ്ങനെ എല്ലാ പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. ഇവിടെ പ്രത്യേകം ആരാധിച്ചു പോകുന്നുണ്ട്. പൂർവ്വജന്മത്തിൽ ശ്രീദേവിയെ പോലെ ദേവി ഈ ജന്മത്തിലും പരമശിവന്റെ അർദ്ധാഗ്നിയായാണ്. വൃഷഭസ്ഥിതിയായി തൃശൂലവും ധരിച്ച് ദേവി അനുഗ്രഹിക്കുന്നു. ബാലസ്വരൂപിണി ഭാവത്തിലാണ് ദേവി മൃദംഗശൈല പുത്രിയായി സങ്കല്പിച്ചാണ് ഇവിടെ ആരാധിക്കുന്നത് എന്ന് പറയുന്നു. സംഗീതത്തിന്റെ ജീവൻ കുടിക്കുന്നത് ഇവിടെയാണ്. കാറ്റിന്റെ മൂളൻ കഥകളി പദങ്ങൾ കുളത്തിലെ അലകൾക്ക് നൃത്തമാട മൃദംഗ താളം ശാന്തമായ കാവിലെ പുൽക്കൊടികൾക്കും കാടിനും പറയാൻ കലയുടെയും പടയുടെയും കളിരംഗത്തിൻ്റെയും കഥകൾ. ക്ഷേത്രാങ്കണത്തിലേക്ക് കടക്കുമ്പോഴേ
അറിയാം. അവിടെയാകെ നിറഞ്ഞു നിൽക്കുന്ന ക്ഷിപ്രപ്രസാദിനിയായ ദേവിയുടെ ചൈതന്യം. അസാധ്യമാണെന്ന് കരുതുന്ന പലതും പ്രാർത്ഥനയാൽ ദേവി അനുഗ്രഹമായി നൽകിയതിന്റെ കഥകള് നമുക്ക് നൂറുകണക്കിന് ഭക്തന്മാർക്ക് പറയാനായിട്ട് ഉണ്ടാവും. ചരിത്രവും ഐതിഹ്യങ്ങളും അതിലേറെ അത്ഭുതങ്ങളും ഉറങ്ങുന്ന ഈ ഭൂമിയെ കുറിച്ച് അറിയാൻ ഇനിയും ഏറെ 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 ഉണ്ട്. അവിടെയാണ് നമ്മളതാ, ഇവിടെ നമുക്ക് ക്ഷേത്രക്കുളം കാണാനായിട്ട് കഴിയും. ക്ഷേത്രക്കുളത്തില് അവിടെ എന്താ കഥകളുടെ വന്ദന ശ്ലോകത്തെ നമുക്ക് എഴുതി വെച്ചത് കാണാനായിട്ട് കഴിയും. അപ്പൊ എന്താ പറയാ, ശരിക്കും മൃദംഗശേഷി ക്ഷേത്രത്തില് നിന്നാണ് ചരിത്രം എന്താ കഥകളിയുടെ ആട്ടക്കഥകളായിട്ടുള്ള നിവാദ കവച കാലകേയവധം, ഭഗവധം, കിർമീരവധം, കല്യാണ സുഗന്ധികം തുടങ്ങിയൊക്കെ കോട്ടയം തമ്പുരാൻ രൂപപ്പെടുത്തിയതാണ്. അപ്പൊ ക്ഷേത്രത്തിൽ വെച്ചാണെന്ന് ഗുരു ചേമഞ്ചിയെ പോലുള്ള കഥകളി ഉപാസകർ വിശ്വസിക്കുന്നു എന്നാണ് പറയണത്. ഇദ്ദേഹമാണ് ഇതൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് മൃദംഗശേഷി ക്ഷേത്രത്തില് വെച്ചിട്ട്. അപ്പൊ ദുർഗാദേവിയെ കേരള സിംഹ പരശുരാജ പൊർക്കലിയാണ് ഉപാസിച്ചു പോകുന്നത്. ഏകമായ ഭയത്തിലേക്ക് അന്ധകരണത്തില് ഉറപ്പിച്ചുകൊണ്ടുള്ള ഏകാഗ്രത സമ്പാദനമാണ് ഉപാസന അല്ലേ. അപ്പൊ ദേവി ഭാവങ്ങളെ നമ്മുടെ കർമ്മ ഗുണത്തിനു വേണ്ടി ഉപാസിക്കാം. ഇപ്പൊ പഴശ്ശിരാജ പോർക്കലയാണ് ഉപാസിച്ചത്. ആസുരി ഭാവങ്ങളെ ഇല്ലാതാക്കി ദൈവിക ഭാവങ്ങളെ പോഷിക്കുന്ന ആണ് ആര്യ പോർക്കലി. ആട്ടക്കഥ എഴുതിയ കോട്ടയം തമ്പുരാൻ സാഹിത്യ രചനയ്ക്കാണ് ദേവി ഉപാസിച്ചത്. അപ്പൊ ക്ഷേത്രത്തിന് മുന്നിലുള്ള കുളത്തില് എന്താ പ്രത്യക്ഷപ്പെടുകയാണ് ദേവി ചെയ്തത്. ദേവൻ നർത്തിക്ക് രൂപം കണ്ടാണ് എന്താ പറയാ, എന്താണ് കഥകളിലെ ആ ഒരു സ്ത്രീ രൂപം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണത് ആ ഒരു രൂപം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊരു ആ ഒരു നിരാശയിൽ ഇരിക്കുമ്പോഴാണ് ദേവി പെട്ടെന്ന് കുളത്തില് ആ ഒരു രൂപത്തില് ആ മേൽ രൂപം മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. എപ്പോഴും നമുക്ക് ആ ഒരു കഥകളി രൂപത്തിലെ സ്ത്രീ രൂപം നമുക്ക് എപ്പോഴും ആ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. കഥകളി കോപ്പുകളും സ്ത്രീ രൂപങ്ങളുടെ ആടയാഭരണങ്ങൾ നിർമ്മിക്കാൻ സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ദേവി ആ രൂപം എന്താ സ്ത്രീ രൂപം ഒരുക്കാൻ കോട്ടയം തമ്പുരാനെ സഹായിക്കുകയാണ് ചെയ്തത്. അവിടെ കാണിച്ചു കൊടുത്ത കുളത്തില് ആ രീതിയിലാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. കേരളവർമ്മ ഋഷിരാജിയുടെ രാജയുടെ പിൻഗാമി കൃതായ സംഗീതജ്ഞരായിരുന്നു ശങ്കരവർമ്മ രാജയെ പോലെയുള്ളവർ. സംഗീതോപാസനായിരുന്നു ഈശ്വരഭക്തി തന്നെയാവാം. ആ പോർക്കലിയാണ് ദുർഗയാണ് എന്നൊക്കെ പറഞ്ഞുള്ള തർക്കം ഇപ്പോഴും ഇവിടെ ശക്തമാണ്. തർക്കിക്കുന്നവരുടെ വാദങ്ങളും ശരിയാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെയാണ് എന്താ ശരിക്കും അവിടുത്തെ എന്താ പറയാ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ പ്രത്യേകതകളും ഒക്കെ നടന്നത്. പ്രൗഢമായിട്ടുള്ള ചരിത്രം ദേശങ്ങൾക്കും നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ ആട്ടക്കഥയുടെ ആരൂഢം തേടി, മുത്തപ്പന്റെ ആരൂഢം തേടി, പോർക്കലിയെ തേടി വിശ്വാസികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. മൺമറഞ്ഞ കഥകൾ അവർ ഓർത്തെടുക്കുന്നു, പങ്കുവയ്ക്കുന്നു. പൈതൃകം തീർത്ഥാടനത്തിന് കേരളത്തിൽ ഇതല്ലാതെ മറ്റൊരിടമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം, പറയാം, കേൾക്കാം, അനുഭവിക്കാൻ ഒക്കെ കഴിയുന്നു. അങ്ങനെ മൃദംഗ ശൈലീശ്വരി ക്ഷേത്രത്തിൽ നിന്ന് നേരെ നമ്മൾ കൊട്ടിയൂരേക്കുള്ള യാത്രയിലാണ്. കൊട്ടിയൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മൃദംഗശൈലി ക്ഷേത്രത്തിലെ പായസമൊക്കെ കിട്ടി. ഒത്തിരി എന്താ പറയുക രുചിയാട്ടോ അവിടുത്തെ പായസം. അമ്മയെ പോലെ തന്നെ, അമ്മയുടെ സ്നേഹം പോലെ തന്നെയാണ് ആ പായസത്തിൻ്റെ രുചിയും. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അതാ കൊട്ടിയൂരേക്ക് യാത്ര പുറപ്പെട്ടു. അത് ആ വഴിയിലെയാണ്. ഇനി കൊട്ടിയൂരെ യാത്രാ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം, കാണാം.